അച്ഛൻ എന്തിനച്ഛ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ സംസാരിച്ച് വഴക്കുണ്ടാക്കാൻ പോയത്? ആര് വഴക്കുണ്ടാക്കിയ? ആരുടെ വഴക്കുണ്ടാക്കിയ? ഞാനാ വഴക്കുണ്ടാക്കിയ? ആ തള്ളുവണ്ടിയല്ലേ വഴക്കുണ്ടാക്കിയത്? പതുക്കെ പറ അബിയുടെ അച്ഛൻ പണ്ടേ തള്ളലാണെന്ന് നമുക്ക് അറിയാവുന്ന കാര്യമല്ലേ. എന്നാലും നമുക്ക് നമ്മുടെ സ്റ്റാൻഡേർഡ് നോക്കണ്ടേ? നീ എന്തോ ഒന്ന് പറയണം, നമ്മുടെ സ്റ്റാൻഡേർഡ് നോക്കണം പറഞ്ഞാൽ അയാൾ ഇന്നും പറയുന്നത് കേട്ടോണ്ടിരിക്കണോ? അതിനൊന്നും എന്നെ കൊണ്ട് പറ്റൂല, അതിനുള്ള ക്ഷമയൊന്നും എനിക്കില്ല. പിന്നെ നമ്മൾ എത്രത്തോളം ഒതുങ്ങുമോ അത്രത്തോളം അയാൾ നമ്മളെ തലയിൽ കയറി നിരങ്ങും. ഡീ നിന്റെ അപ്പൂപ്പന അയാൾ എന്ത് പറയുന്നത്? ഡീ കള്ളൻ ഇങ്ങോട്ട് നോക്കി, നീ ഇങ്ങനെ കാണിക്കുന്നത് കള്ളൻ എന്ന് പറഞ്ഞാ നിന്റെ അപ്പൂപ്പ എല്ലാ വസ്തുവും വെട്ടിപ്പിടിച്ചതാണെന്ന് പറഞ്ഞാ? ആ അതെന്നോട് അമ്മ പറഞ്ഞിട്ടുണ്ട്. എന്തോന്ന്? പറമ്പ് മുഴുവൻ അപ്പൂപ്പൻ വെട്ടിപ്പിടിച്ചതാണെന്ന്. അത് പിന്നെ ശരി, അങ്ങനെ വെട്ടിപ്പിടിച്ചതാണെങ്കിൽ കൂടെ അയാൾക്ക് എന്ത് കാര്യമടി? അയാൾ വസ്തു നമ്മൾ വെട്ടിപ്പിടിച്ചത് അല്ലല്ലേ? അതുമല്ല, വെട്ടിപ്പിടിച്ച വസ്തു നമ്മൾ അന്തസ്സായിട്ട് കൃഷി ചെയ്തിട്ട് ജീവിക്കുന്നത്, പിന്നെ എന്തിനാണ് കള്ളാൻ വിളിച്ചത്? അത് പിന്നെ അച്ഛനും പറഞ്ഞില്ലേ അയാള് റേഷൻ കടയിൽ അരിയെല്ലാം വിറ്റ് ജീവിച്ചാണെന്ന്. എടി എടി, റേഷൻ കട അരി വിറ്റല്ല, റേഷൻ കട അരി മോട്ടിച്ച് വിറ്റ് ജീവിച്ചത് കള്ളങ്ങി. അതാണ് കള്ളത്തനം, അല്ല നമ്മൾ ചെയ്തതല്ല കള്ളം. അല്ല ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നീ ഇപ്പൊ എന്റെ സൈഡാണ് ആ തള്ളുവണ്ടിയുടെ സൈഡാണ്? ഞാൻ രണ്ടുപേരുടെയും ഭാഗത്തല്ല, ഞാൻ ന്യായം പറഞ്ഞേ ഉള്ളൂ. ഓ നീ ന്യായം പറഞ്ഞതാണ്, കേക്കണോടി എനിക്കിത് കേക്കണോടി ഒന്നേ ഉള്ളൂ എന്ന് പറഞ്ഞ് ആശിച്ച് മോഹിച്ച് വളർത്തിയപ്പം നീ ഇപ്പൊ എനിക്കെതിരായിട്ട് നിൽക്കുകയാണല്ലേ. ആയിക്കോട്ടെ, നീ പോ, നീ നിന്റെ ഭർത്താവ് നിന്റെ കുടുംബമായിട്ട് നീ അടപ്പ് ജീവിക്കണടി, എനിക്കാരും ഇല്ലടിയേ, ഞാൻ ഒറ്റയ്ക്ക് മതി. അങ്ങനെയൊന്നും പറയല്ലേ അച്ഛാ, ഞാൻ ഉദ്ദേശിച്ച അതല്ല. ഒരു പ്രശ്നം വരുമ്പോ എടുത്തു ചാടി ഒരു തീരുമാനം എടുക്കില്ലെന്നേ ഞാൻ പറഞ്ഞുള്ളൂ, അല്ലാതെ എന്റെ അച്ഛനെ എനിക്ക് കളയാൻ പറ്റൂ? അച്ഛ അച്ഛൻ തന്നെ പറ. അയാളെ മോയല്ലേ, കുറച്ച് കഴിയുമ്പോ അയാളെ സ്വഭാവം തന്നെ അവനും കാണിക്കും. അബിക്ക് അമ്മയുടെ സ്വഭാവമാ? എങ്ങനെയാണ് നിന്റെ അമ്മയുടെ സ്വഭാവം അവന് കിട്ടണത്? എന്റെ അമ്മയുടെ സ്വഭാവം അല്ല, അബിയുടെ അമ്മയുടെ സ്വഭാവം. എന്താ അച്ഛ ഇങ്ങനെ? ഇല്ല ഇല്ല, അവൻ ചിരിക്കുമ്പോൾ ചില സമയത്ത് ചിരിക്കുമ്പോഴും നോക്കുമ്പോഴൊക്കെ അവന്റെ അതേ മുഖം കാണണുണ്ടേ. അച്ഛ അബി ഒരു ശുദ്ധനാ. എന്റെ മക്കളെ ശുദ്ധന്മാര് ദുഷ്ടന്റെ ഫലവും ചെയ്യുമെന്നാണ്, അതുകൊണ്ടാണ് ഞാൻ പറയണത് നമുക്കിത് ശരിയാവൂല. എന്തൊക്കെ പറഞ്ഞാലും അബി വിട്ടു വരുന്ന പ്രശ്നമല്ല ഞാൻ. അച്ഛല്ലേ രാവിലെ പറഞ്ഞത് അബി എന്നെ ഉപേക്ഷിച്ച് അബി അച്ഛ കൊല്ലൂന്ന്, എന്നിട്ട് ഇപ്പൊ പറഞ്ഞ അബി ഉപേക്ഷിച്ചിട്ട് വരാം, എന്തൊക്കെയാ അച്ഛ പറയുന്നത്? രാവിലെ പറഞ്ഞാൽ ഞാൻ ഇപ്പോഴും പറയണത് നിന്നെ അവ ഉപേക്ഷിക്കുകയാണെങ്കിൽ കത്തി അടുത്ത് വെച്ചിട്ട് കുത്തി കാച്ചിക്കൊല്ല, ഞാൻ കൊല്ലും എന്ന് പറഞ്ഞാൽ കൊല്ലും. ഇപ്പൊ ഞാൻ എന്താണ് പറഞ്ഞത്? ഇട് നിന്റെ അടുത്തല്ലേ പറഞ്ഞത് അവനെ ഉപേക്ഷിക്കാൻ. ഈ അച്ഛ എന്തൊക്കെയാ പറയുന്നത്? ഞാൻ അച്ഛന് ചായ എടുത്തിട്ട് വരാം. ചായ കള്ളയെന്ന്? എന്റെ അച്ഛനെ കള്ളയെന്ന്? ഇപ്പൊ എങ്ങനെ ഇരിക്കണ്? ഇപ്പൊ എങ്ങനെ ഇരിക്കണടാ? പ്രേമമാണ്, മണ്ണാങ്കട്ടാണ്, മാങ്ങാത്തൊലിയാണെന്ന് പറഞ്ഞ് ബന്ധങ്ങൾ ഉണ്ടാക്കുമ്പോഴേ ആലോചിച്ചുകൊണ്ട് ഉണ്ടാക്കിയില്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കും. എന്തൊരു കച്ചറ ഫാമിലിയുടെ ഇത്! നമ്മളൊക്കെ എന്ത് വലിയ ഫാമിലിയാണ്, കച്ചറ കൂട്ടങ്ങള്. അല്ല അച്ഛ, അച്ഛ റേഷൻ കട നിന്നിട്ടുണ്ടോ ഈ അരിയും പഞ്ചസാരയൊക്കെ തൂക്കി കൊടുക്കാനായി? ഇടേ അത് പണ്ട് അത് ഞാൻ നിന്നത് എവിടാ? നമ്മുടെ വകയിലെ ഒരു സ്വന്തം അപ്പൂപ്പന്റെ റേഷൻ കടയില്. ഞാനറിയാത്ത ഏതാ അപ്പൂപ്പേ? എടാ നിന്റെ അമ്മുമ്മയ്ക്ക് രണ്ട് മാപ്പിളമാരുണ്ടായിരുന്നു, അതില് മൂത്ത മാപ്പിളയുടെ റേഷൻ കടയിലാണ് ഞാൻ നിന്നത്. അത് നിന്നതല്ല, ഞാൻ ഇടയ്ക്ക് സമയം കിട്ടുമ്പോ ഒക്കെ പോയി അപ്പൂപ്പൻ്റെ ഇടയിൽ നിന്ന് കൊച്ചു വർത്താനമൊക്കെ പറഞ്ഞിരിക്കും. അപ്പൂപ്പൻ പറയാം അതെടുത്ത് അവിടെ കൊള്ളു, ഇതെടുത്ത് ഇവിടെ കൊള്ളു, അങ്ങനെ നിന്ന് സഹായിച്ചതാണ്. അങ്ങനെ ഇരിക്കെ ഈ അപ്പൂപ്പുണ്ടല്ലേ കളവായി, ഇയാള് നിന്റെ അമ്മമ്മയെ പറ്റിച്ചിട്ട് വേർത്തിയുടെ പൊക്കളഞ്ഞു. അതിന്റെ വാശിയിലാണ് അയാളെ കുറയുന്ന സാധനങ്ങൾ ഞാൻ രാജ്യ രാമായണം കടത്തി വിറ്റത്. പിന്നെ നീ ഇനി ഒന്ന് സമാധാനമായിട്ട് ആലോചിച്ച് നോക്ക്, ഈ റേഷൻ കട നമ്മുടെ കുടുംബ സ്വത്തല്ലേ, നമ്മുടെ അവകാശമല്ലേ, നമുക്കുള്ളതല്ലേ, അതെങ്ങനെ അന്യൻ്റെതാവും, ഇതെങ്ങനെ മോഷണമാവും? എന്തൊരു വൃത്തിയുടെ ഫ്ലാഷ് ബാക്ക് ആണ്, ഇതൊക്കെ നാട്ടുകാർ അറിഞ്ഞ നാണക്കേടല്ലേ. മക്കളെ, ഈ നാട്ടുകാർക്കെല്ലാം അറിയാടാ ഇത്. പിന്നെ നീ കൊച്ചുകുട്ടിയല്ലേ, വളർന്നിട്ട് പറയാന്ന് പറഞ്ഞ് വെച്ചിരുന്നല്ലേ. നാട്ടുകാർ മുമ്പിൽ നാണം കെടുവല്ലേ ദൈവമേ, ഉള്ള അഹങ്കാരം ഇട്ട് ജാടയിട്ട് ചുമ്മാ നടന്നു. എന്നാ പൊന്നുമക്കളെ, നീ ജാടയ്ക്ക് കുറവൊന്നും വരുത്തണ്ട, നിന്റെ ഡാഡി കോടീശ്വരനാണ്, കോടീശ്വരൻ. എന്തൊക്കെ ചെയ്താൽ എന്താച്ചാ, ആഗ്ര കിടക്കി സ്വർണ്ണപ്പെട്ടിട്ട് വല്ല കാര്യമുണ്ടോ? ഇപ്പൊ എന്തിനാണ് നിന്റെ പ്രശ്നം? ഇനി അമ്മൂമ്മയുടെ കഥയും കൂടെ അവളുടെ അച്ഛ അറിഞ്ഞു കഴിഞ്ഞാൽ നാണക്കേടല്ലേ അച്ഛാ? എടേ അവരെ പോവാൻ പറ പാടത്തലേനെ, അവൻ പറയണ അവിടെ ആര് കേൾക്കാൻ പോണു? നിന്റെ ഡാഡി അത്തപ്പാടി ആയിരുന്നത് പണ്ട്, ഇന്ന് നിന്റെ ഡാഡി കോടീശ്വരനാണ്, കോടീശ്വരൻ. ഇനി നിനക്ക് നിന്റെ നാണക്കേട് തീർക്കാൻ ഡാഡി ഇവിടെ സിറ്റിയിൽ എവിടെയെങ്കിലും ഒരു രണ്ട് മൂന്ന് വീട് വാങ്ങിച്ചിട്ടാ, ഒരു 4-5 കോടി അങ്ങ് കൊടുത്തിട്ട്. ഇനി അതും പോരെങ്കിൽ നീ പറ 8-10 കോടി അങ്ങ് ഇടാ.
നീ അതും അല്ലെങ്കിൽ നീ ഒരു കാര്യം ചെയ്യ്, നീ ജോലി ചെയ്യണതിന്റെ സ്ഥലമില്ലേ എന്തര പാർക്ക്, അത് ഞാൻ വേണമെങ്കിൽ വിലക്ക് വാങ്ങിച്ചു നീ എന്നിട്ട് നടത്തടേ. ടെക്നോ പാർക്ക് ഗവൺമെന്റ് ആണച്ചാ. ഇവിടെ ഗവൺമെന്റുമായിട്ട് സംസാരിച്ചു നോക്കുക, അവര് കൊടുക്കണമെങ്കിൽ നമുക്ക് അതും വാങ്ങിക്കാം. വാങ്ങിച്ചു തരും ഞാൻ.